Terus? Oh, ini Batu Tiga. Ada satu kedai mama kan dalam tu, dalam kampung tu. Okey, apo നമ്മൾ മലേഷ്യയിലാണുള്ളത്. മലേഷ്യയിലെ കോലാലംപൂരിൽ നിന്ന് ഏതാണ്ട് 50 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നാൽ എത്തുന്ന ഒരു സ്ഥലമാണത്. ബെൻഡിംഗ് എന്ന് പറഞ്ഞ സ്ഥലം. ഫുൾ ഗ്രാമമാണ് കേട്ടോ. ഭയങ്കര രസകരമായിട്ട് പച്ചപ്പുള്ള സ്ഥലം. ഈ പാം ഓയിൽ ഉണ്ടാക്കുന്ന പനയാണ് ഇവിടെ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. പക്ഷേ നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നത് സെർജിസ് ഭായും മുജീബൊക്കെ ഉണ്ട്. അവർക്കാണ് ഈ ഉൾപ്രദേശങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയുക. അപ്പോൾ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് മുജീബ് ഖാനോട് സെർജിസ് ഭായിനോട് ചോദിക്കാം. പോവല്ലേ? അതാ പോയി ഇടുമ്പ്. അപ്പൊ നമ്മളെ ഇവിടേക്ക് കൊണ്ടുവന്നത് മുജീബ് ഭായ് ആണ്. മുജീബ് ഭായിക്കാണ് ഈ ലൊക്കേഷൻ കൃത്യമായിട്ട് അറിയാം അല്ലേ? മുജീബ് ഭായി കുറേ വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ നിന്ന് തെറ്റിയിട്ട് വന്നതാ. ഞാന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവര് മലേഷ്യക്കാരായിരുന്നു. അവര് പഠിക്കാൻ വേണ്ടിട്ട് നാട്ടിൽ വന്നിട്ടുണ്ട്, സെറ്റിലായിരുന്നു. അവൻ്റെ അയൽവാസികളായിരുന്നു. അപ്പൊ അവരായിട്ടുള്ള അടുപ്പമാണ് എന്നെ ഇങ്ങോട്ട് എത്തിച്ചത്. എത്ര വർഷം മുമ്പാണത്? 27 വർഷം മുമ്പ്. അന്ന് ഫ്ലൈറ്റ് ഉണ്ട്? അന്ന് ഫ്ലൈറ്റ് ഉണ്ട്. ഫ്ലൈറ്റ് ഉണ്ട് അല്ലേ? ഫ്ലൈറ്റ് ഉണ്ട്. അതിനു മുൻപാണ് ഈ കപ്പലിലൊക്കെ ആളുകൾ വന്നിരുന്ന കാലം. ഭാഷ നന്നായിട്ട് സംസാരിക്കും അല്ലേ? നാട്ടിൽ പോയാലും അവിടുത്തെ ഭാഷ പെട്ടെന്ന് പഠിച്ചോണ്ടിരിക്കും. അപ്പൊ ഇവിടുത്തെ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് കൂടുതലായിട്ട് മുജിക്കാനെ പറയായിരിക്കും നല്ലത്. നമ്മളെ ബ്രിട്ടീഷുകാര കാലത്തൊക്കെ മൈനിങ് ഉണ്ടായിരുന്നു ഇവിടെ. അതിനകത്ത് EM ഒക്കെ മൈനിങ് നടന്നിരുന്നു. ഒരു 10,000 പേരോളം ഇവിടെ ജോലി ചെയ്തിരുന്നു ആ സമയത്ത്. അപ്പൊ അന്ന് നമ്മുടെ മലയാളികളായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തിന്റെ വാപ്പ ഹബീബ് എന്ന് പറയും, ഹബീബ് പഞ്ചാങ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആള്. അപ്പൊ മൂപ്പയുടെ വാപ്പയൊക്കെ ആയിട്ടാണ് തുറന്നിട്ടുള്ള കടയാണ്. അപ്പുറ വാപ്പയും ഇപ്പോ ഷിഹാബ് എന്ന് പറഞ്ഞിട്ട് അവരുടെ വാപ്പയൊക്കെ കൂടിയിട്ട് തുറന്ന കടയാണിത്. അപ്പൊ 50 വർഷം മുന്നേ തുറന്നേക്കണത്. അപ്പൊ ആ സമയത്ത് നല്ല ക്രൗഡ് ആയിരുന്നു, 1,000 പേരുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരും ഇപ്പൊ മൈനിങ് ഒക്കെ കുറഞ്ഞു പോയി. എല്ലാം തിരിച്ചു പോയി. മൈനിങ്ങിന് ആരുമില്ല. പുറത്തുള്ള ഈ ആദിവാസികളുണ്ട്. ആദിവാസികളുടെ ഒരു റിസർവ്ഡ് ഏരിയ ആണ്. അവരാണ് കൂടുതൽ ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. അവരാണ് അധികം വരുന്നത്. മലയാളി കസ്റ്റമർ ഒന്നും ഇല്ല. മലയാളിക്കാരുള്ള കസ്റ്റമർ ഉണ്ടാവും. വന്നിരുന്ന് ഇങ്ങനെ കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് പോലത്തെ സ്ഥലം ആണ്. 50 കിലോമീറ്റർ ഉണ്ട് നമുക്ക് കോലാലം വരുന്ന അങ്ങോട്ട് അല്ലേ? 50 കിലോമീറ്ററിനേക്കാളും കൂടുതലുണ്ട്. നമുക്ക് തന്നെ അത്യാവശ്യം സമയം പിടിച്ചു. അപ്പൊ നമുക്ക് പോയിട്ട് അവിടെ എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉള്ളത് നോക്കിട്ടെ, ഒന്ന് രുചിച്ച് നോക്കാം അല്ലേ? അപ്പൊ എന്താ നിങ്ങളെ പേരെന്താ? എന്റെ പേര് ഷംനാദ്. ഷംനാദ് അല്ലേ? നമ്മള് വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന മലേഷ്യയിലെ ഒരാളാണ് അല്ലേ? ഞാൻ ഇന്നലെ കൂടി മുഫര വീഡിയോ കണ്ടിട്ടുള്ളൂ. ഈ ഉൾപ്രദേശത്ത് വന്നപ്പോ എന്താ ഒരു ഫീൽ? എന്താ എന്താ ഫീൽ എന്ന് ഞാൻ മുന്നേ ഇതിന്റെ പുറത്ത് പണിയെടുത്തിട്ടുണ്ട്, ഒരു റെസ്റ്റോറന്റിൽ പണിയെടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ വരുമ്പോ കഴിഞ്ഞ പെരുന്നാളൊക്കെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കൂടി. ഇവിടെ വന്നപ്പോ തന്നെ ഈ സ്ഥലത്ത് ഭയങ്കര ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടും ആർക്ക് വന്നു കഴിഞ്ഞാലും ഇഷ്ടപ്പെടും. പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലേക്ക് പോയി ഈ പെരുന്നാളിന് ഞാൻ ഉള്ളിലൊക്കെ പോയിട്ട് ഞാൻ നിങ്ങൾ ചെയ്യണ പോലെ ഒരു ലൈവ് ഒക്കെ ചെറുതായിട്ട് ഞാനും ചെയ്യാറുണ്ട്. എന്താ കഴിക്കാനും കഴിക്കാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഗോറിംഗ് ഉണ്ട്. മീ ഗോറിംഗ് എന്ന് പറഞ്ഞാൽ മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലേഷ്യത്തെ ഒരു നല്ലൊരു ഭക്ഷണമാണ്. അത് എല്ലാ മാമക്കടയിലും പറയാ മീ ഗോറിംഗ് മാമ എന്നാണ് പറയാ. അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഭക്ഷണമാണ് മലേഷ്യ. പിന്നെയുള്ള ചോറ് വെച്ചിട്ട് നാസി ഗോറിംഗ്, മാഗി ഗോറിംഗ് നമുക്കൊന്ന് കാണിക്കാം. കുറച്ച് കഴിച്ചൊക്കെ നോക്കാം. തണുത്ത എന്താ കുടിക്കാനുള്ള? തണുത്തത് നിങ്ങളിപ്പോ കുടിക്കാത്ത വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സോയ. സോയ നല്ല വെള്ളമാണ്. സോയന്റെ അല്ലേ? അപ്പൊ അതൊന്ന് കുടിച്ചിട്ട് അങ്ങനെ നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇത് നമ്മളത് സൺഫ്ലവറിന്റെ. സൺഫ്ലവറിന്റെ രസം കേട്ടോ സോയാബീന്റെ. ഓക്കെ അപ്പൊ ഓരോ കാഴ്ചകളായിട്ട് നമുക്ക് കാണാം. ഓക്കെ പഞ്ചിങ്ങളാ തപ്പി മസി ആയിട്ട് പറയാം പഞ്ചിങ്ങളൊക്കെ. ഓ തിങ്ങ പത്തു സിനിലാ. ഓക്കെ 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 ഇവര് പറയണെന്താന്നുണ്ടെങ്കിൽ ഇവരിവിടെ 10 വർഷമായിട്ടുള്ളൂ. ഇവര് റാവാങ്ങുന്നത് ഉള്ള ഒരു കാമത്തിനാണ്. ഇവിടെ നിന്നാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ മക്കളും പേരക്കുട്ടികളൊക്കെ ഇവിടെ തന്നെയാണ്. ആ അപ്പം ഇവരിവിടെ പറയണെന്താന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ ഈ ലോംബോങ് ഉണ്ട്. നമ്മളെ ഒരു ഈ മൈനിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഇതുണ്ടല്ലോ വെള്ളം കുഴിയിൽ, അതിൽ വെള്ളം നിറഞ്ഞിട്ട് അതിൽ മീൻ പിടിക്കേണ്ട ആൾക്കാർ. ആ ഇന്നാണിപ്പോൾ ഒരു ഉള്ളി വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയൊക്കെ കാണുന്നത്. നൂഡിൽസ് ഇല്ലാത്തൊരു കളിയില്ല. ഇതാണ് കേട്ടോ ഷിയാബുക്ക. ആ ഷിയാബുക്ക
ചാവക്കി ചാവക്കട ചാവക്ക പൊന്നൂര് വടക്കേട് ആ കൊച്ചന്നൂർ കൊച്ചന്നൂർ ആ ചാവക്കും കുറേ വർഷമായി ഇവിടെ അല്ലേ അപ്പൊ നമ്മളെ സാധനങ്ങളൊക്കെ വന്നു കേട്ടോ മീൻ ഗോറിംഗ് മീൻ ഗോറിംഗ് ഓക്കെ അപ്പൊ എല്ലാം കുറെ ടെസ്റ്റ് ചെയ്ത് നോക്കാം കുറച്ച് ഇട്ടേ നമ്മളെ കൂടെ നമ്മളെ കൂടെ കഴിക്കാൻ രണ്ടാൾക്കാരുണ്ട് പേരെന്താണ് ഇവരുടെ എന്തൊക്കെ പേര് ഇവരുടെ ആർമിയ ഇത് ആർമിയ ആദിവാസിയാണ് അപ്പൊ നമുക്ക് മീൻ കോറ് കഴിക്കാം അല്ലേ ഷംനാദ് പറഞ്ഞ പോലെ അതിൻ്റെ ആ ഒരു മസാലയാണ് എൻ്റെ അല്ലേ ടേസ്റ്റ് അത്യാവശ്യം സ്പൈസിയാണ് ചില ഭയങ്കര സ്വീറ്റായിരിക്കും അത് കുഴപ്പമില്ല അടിപൊളിയല്ലേ സൂപ്പർ അല്ലേ ആ പൊളിയാണെന്ന് പറഞ്ഞ മുമ്പേ ചോദിച്ച് ആള് കഴിക്കുന്നില്ലേന്ന് ചോദിച്ചത് ചൂണ്ടിട്ട് നമ്മളെ മുത്തശ്ശി ചോദിച്ച പോലെ കൃഷ്ണേട്ടനൊക്കെ അവർക്കറിയില്ല അവർ ഷൂട്ടാണെന്നുള്ള അറിയാത്തതുകൊണ്ട് ചോദിക്കാനുള്ളത് പ്രായമുള്ള ആൾക്കാർ നമ്മളിവിടെ കഴിക്കാനിരിക്കുമ്പോൾ ക്യാമറമാനോടും അടുത്തുള്ള ആൾക്കാർ കൊടുക്കണ്ടേ ചോദിക്കും ഇത് സലീം കാക്ക് ഉണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ സംഗതി ഒരു വ്യത്യസ്ത അനുഭവമായിരുന്നു കേട്ടോ വ്യത്യസ്ത അനുഭവം തന്നെ അത് കാരണം ഭയങ്കര രസമുള്ള സ്ഥലം ആളുകൾ നമ്മളെ നാട്ടിലത്തെ ആളുകളൊക്കെ ഇങ്ങനെ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അപ്പൊ എത്രയാണ് നമ്മളെ പത്തിങ് എന്താ ബന്ദിങ് ബന്ദിങ് ബന്ദിങ്ങിലെ വിശേഷങ്ങൾ ഇനി ഇതുപോലെ കുറേ സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്യാണ്ട് അപ്പൊ ഇനി വേണ്ടി യാത്ര പറയല്ലേ സർജിഷ് ഭായി കഴിക്കാണ്ട് അവിടെ മാറിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ എന്നാൽ